ഹലോ ഗായ്സ്, തലപതി വിജയുടെ ഒരു ആക്ഷൻ പാക്ക് സിനിമയായിരുന്നു ബീസ്റ്റ് എന്ന സിനിമ. ബീസ്റ്റ് എന്ന സിനിമയിൽ തലപതി വിജയ്, പൂജാജ് അതുപോലെ തന്നെ ഷെയ്ൻ ഡോചാക്ക ആയിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ. സിനിമ ഇപ്പോൾ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. സിനിമ ആദ്യ വീക്കെൻഡിൽ 143.72 കോടിയാണ് നേടിയത്. സിനിമ സെക്കൻഡ് വീക്കെൻഡ് ആയപ്പോൾ സിനിമയ്ക്ക് 8.77 കോടിയും അതുപോലെ തന്നെ മൂന്നാമത്തെ വീക്കെൻഡ് ആയപ്പോൾ 153.25 കോടിയുമാണ് നേടിയത്. സിനിമ ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് സിനിമ 230 കോടി നേടിയിരുന്നാണ് ആ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സിനിമ ഇപ്പോൾ OTT റിലീസിന് കടക്കുകയാണ്. സിനിമ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. സൺനെക്സ്റ്റിലൂടെ സിനിമ May 11 റിലീസ് ചെയ്യാൻ പോവുകയാണ് വേൾഡ് വൈഡായിട്ട്. അപ്പോൾ സൺനെക്സ്റ്റിലൂടെ നിങ്ങൾക്ക് HD പ്രിൻറ്റ് നമുക്ക് സൺനെക്സ്റ്റിലൂടെ May 11 കാണാം. അപ്പോൾ ബീസ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പറയുന്നത് തെലുങ്കു ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഏപ്രിൽ മാസം അവസാനം തീയതി റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ആചാര്യ എന്ന സിനിമ. ആചാര്യ എന്ന സിനിമ പബ്ലിക്കിൻ്റെ ഒരു മോശമില്ലാത്തൊരു അഭിപ്രായവും ബിലോ ആവറേജ് അഭിപ്രായവുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. സിനിമയിലെ രാം ചരൺ, അതുപോലെ ചിരഞ്ജീവി, കാജൽ അഗർവാൾ, പൂജാജൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. സിനിമേൻ്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 51.7 കോടിയാണ്. രണ്ടാമത്തെ ദിവസത്തെ കളക്ഷൻ പറയുന്നത് 12.43 കോടിയും മൂന്നാമത്തെ ദിവസം 7.95 കോടിയുമാണ് നേടിയത്. ടോട്ടലായിട്ട് സിനിമ 71.45 കോടിയാണ് നേടിയത്. അപ്പോൾ സിനിമ ഞായറാഴ്ചയായിട്ട് പോലും വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന ആചാര്യ എന്ന സിനിമേൻ്റെ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പറയുന്നത് KGF ചാപ്റ്റർ 2 കുറിച്ചാണ്. April 14 വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തിയ സിനിമയാണ് KGF ചാപ്റ്റർ 2 എന്ന സിനിമ. സിനിമ ആദ്യ വീക്കിൽ 720.31 കോടിയാണ് നേടിയത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. രണ്ടാമത്തെ വീക്ക് എത്തിയപ്പോൾ 235.51 കോടിയാണ് നേടിയത്. അതുപോലെ മൂന്നാമത്തെ വീക്ക് എത്തിയപ്പോൾ സിനിമ 1025.61 കോടിയായിട്ട് കുതിച്ചു ഉയർന്നിരിക്കുകയാണ്. സിനിമ 1000 കോടി തകർന്നിരിക്കുകയാണ്. സിനിമ ഹിസ്റ്ററി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ അങ്ങനെ 1000 കോടി കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമേൻ്റെ കൂടുതൽ റെക്കോർഡുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ അമിതാഭ് ബച്ചനും അജയ് ദേവനും ഒന്നിച്ച് അഭിനയിച്ച പുതിയൊരു സിനിമയാണ് Runway 34 എന്ന സിനിമ. ഇതൊരു എയ്റോപ്ലെയിൻ ബേസ്ഡ് മൂവിയാണ്. ഈ സിനിമ 15.25 കോടിയാണ് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് പറയുന്നത് മമ്മൂക്കിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് CBI 5 ദ ബ്രെയിൻ എന്ന ഇൻവെസ്റ്റിഗേഷൻ സിനിമ. ഈ സിനിമ May 1 വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തിയത്. സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇനി വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. സിനിമ ഇപ്പോൾ ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മൊത്തം സിനിമേൻ്റെ അയ്യരുടെ കളി തുടങ്ങിയിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പൃഥ്വിരാജ് അഭിനയിച്ച പുതിയൊരു സിനിമയാണ് ജനഗണമന എന്ന സിനിമ. സിനിമ പാൻ ഇന്ത്യൻ ലെവലിലായിരുന്നു റിലീസ് ചെയ്തത്. സിനിമ പല ലാംഗ്വേജിലായിട്ട് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ വേൾഡ് വൈഡായിട്ട് ഇപ്പോൾ 20 കോടി നേടിയെന്ന്, 5 ദിവസം കൊണ്ട് നേടിയെന്ന് ഒരു ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് ജനഗണമനേൻ്റെ ടീം. അപ്പോൾ നിങ്ങളൊരു ഈ സിനിമ ജനഗണമന കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗായ്സ്.